എന്താണ് മോനെ കുട്ടാ, സുഖം തന്നെയോ? അടിച്ച് നിന്റെ കണ്ണിയാൻ പൊട്ടിക്കും. എടാ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ നിന്റെ കയ്യിൽ കിട്ടിട്ട് നീ എന്താ എനിക്ക് തരാത്തത്? തരാത്തത് വേറൊന്നും കൊണ്ടല്ല മോനെ, ഓളെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് കൊതി തീരുന്നില്ല. ഇടിച്ച് നിന്നെ മര്യാദയ്ക്ക് ഫോട്ടോ ഇവിടെ എത്തിക്കടാ. നിന്റെ കമ്പനി എന്റെ മലബാർ ഗാർമെന്റ്സിന് 10,000 ലക്കോസ്റ്റ് ടീഷർട്ടിന്റെ ഓർഡർ തരാമെന്ന് പറഞ്ഞിട്ട് എന്തായി? എന്റെ കമ്പനി നിനക്ക് ഒരു ഓർഡറും തരാമെന്ന് പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞു 10,000 പീസസിന്റെ ഒരു ഓർഡർ നിനക്ക് വേണമെന്ന്. അത് നടക്കില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാണല്ലോ. എടാ, നീ ഒന്ന് മനസ്സിലാക്കണം. എത്രയോ കൊല്ലക്കാലം നമ്മൾ ഇന്ത്യക്കാരെ മുഴുവൻ അടിമകളാക്കി ഭരിച്ച ബ്രിട്ടീഷുകാരനാണ് നിന്റെ കമ്പനി മുതലാളി. എന്നോടുള്ളതിനേക്കാൾ ആത്മാർത്ഥിയൊന്നും അവനോട് കാണിക്കണ്ട. പണ്ട് നമ്മളെ അവൻ ചൂഷണം ചെയ്തു, ഇന്ന് നമ്മൾ അവനെ ചൂഷണം ചെയ്യണം. അതാണോ രാജ്യസ്നേഹം? ഓ, ഇതാണോ രാജ്യസ്നേഹം? ഞാൻ അറിഞ്ഞില്ല. നീ ഈ ഫോട്ടോ എപ്പോ എത്തിക്കും? നീ ടീഷർട്ടിന്റെ ഓർഡർ എപ്പോ തരും? ഓ, അത് ശരി. അപ്പോ ഓർഡർ തന്നാലേ നീ ഫോട്ടോ തരൂ അല്ലേ? നീ ഓർഡർ താടാ മോനെ. വേണ്ട, എനിക്ക് ഫോട്ടോ വേണ്ട. രാത്രി ഞാൻ നിന്റെ ഫ്ലാറ്റിൽ വരാം, എന്നിട്ട് നമുക്ക് ഓർഡറിന്റെ ഫോട്ടോയുടെ കാര്യം വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ. എന്താ അല്ലോ, രാത്രി ഫ്ളാറ്റിൽ വരാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിലേ നിന്നെ ഇപ്പൊ ഇങ്ങനെ കൈയോടെ പിടികൂടാൻ സാധിക്കില്ലായിരുന്നു. ടീഷർട്ടിന്റെ ഓർഡർ തന്നാലേ നീ ഫോട്ടോ തരൂ അല്ലേ? ഓർഡർ തന്നാലേ ഫോട്ടോ തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓർഡർ തന്നൂടെ എന്ന് അപേക്ഷിച്ചു, അത്രേ ഉള്ളൂ. അല്ല, ഭാവി ഭാര്യയുടെ ഫോട്ടോ കാണാനുള്ള എന്റെ അഭിനിവേശത്തെ നീ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. എടുക്കടാ ഫോട്ടോ, അല്ലെങ്കിൽ നിന്റെ പെണ്ണിന്റെ ഫോട്ടോ എനിക്കെന്തിനാ? ഈ തിരക്കൊന്നും ഒഴിഞ്ഞോട്ടെ, നമുക്ക് ഒരുമിച്ച് ഫ്ളാറ്റിൽ പോയി ഫോട്ടോ എടുക്കാം. അപ്പൊ ആ ഫോട്ടോ ഇപ്പൊ നിന്റെ കയ്യിലില്ലേ? ഫോട്ടോ കൈ കൊണ്ടുനടക്ക്. എന്തിന്? ആ ശരി, എനിക്ക് കാത്തിരിക്കാൻ തീരെ സമയമില്ല, ഇപ്പൊ തന്നെ പുറപ്പെട്. ഇപ്പഴാ നിന്നോട് പറയാനാ പറഞ്ഞാ? ഫോട്ടോ ഒക്കെ എടുത്തുതരാം, നീ ആദ്യം കൈ ഒന്ന് വിട്. വേണ്ട, വേല കയ്യിലിരിക്കുന്നല്ലേ. ശരിതന് അവിടെ നിക്കേ. അങ്ങനെ നിക്കണില്ല മോനെ. ശരിതന് ഇങ്ങോട്ട് ഇറങ്ങി വരാം. എന്നെ ഓടിക്കരുത്. 1,500 മീറ്ററിൽ കോളേജ് ചാമ്പ്യനാ ഞാൻ. ഫോട്ടോ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ടീഷർട്ടിന്റെ ഓർഡർ തരാതെ ഞാൻ ഇത് തരുന്ന പ്രശ്നമില്ല. ശൈലജ ഇങ്ങോട്ട് വന്നാ. ഇല്ല, നിങ്ങൾ ഒന്നിച്ചല്ലേ പോയത്? അവനെ ഇപ്പൊ എന്റെ കൈ കിട്ടിയല്ലോ, അവൻ ബാലുവിന്റെ അടുത്ത് കാണുമായിരിക്കും. അവനെ പിടിക്കാതെ വിടില്ലെന്ന് പറഞ്ഞേക്ക്. കുട്ടിയുടെ ഫോട്ടോ ഉഷാറായിട്ടാ. നീ കണ്ട? കണ്ടല്ലോ, നല്ല അസല് കുട്ടി. സൈനിക ഇങ്ങോട്ട് വന്നോ. കടലില്ലേ? ഇല്ല, എങ്കിൽ ചിലപ്പോ ജെയിംസിന്റെ അടുത്ത് വേണം. ശരി. ആ സഹർ, കുട്ടിയുടെ ഫോട്ടോ ഉണ്ട് കേട്ടോ, കലക്കിയിട്ടുണ്ട്. സൈനുദീൻ വന്നാ? ആ, വന്നിട്ട് പോയി. സൈനിക്ക ഫോട്ടോ കാണിച്ചിട്ടോ, കുട്ടി നന്നായിട്ടുണ്ട്. അവനെ എന്തിച്ചു കേസ്? വിദ്യാസാഗർ, നിന്റെ വിദ്യയൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്നെ പിടിക്കാൻ ഓടുകയാണല്ലേ, നേരെ നോക്കി വണ്ടി ഓടിക്കണം. എന്നെ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കയറാൻ നോക്കണ്ട, എന്റെ പൊടി പോലും നിനക്ക് കിട്ടൂല. ഈ ലോകത്തുള്ള മുഴുവൻ പേരെ നീ ഫോട്ടോ കാണിച്ചു, എന്നോട് എന്തിനാടാ നീ ഇങ്ങനെ ചെയ്യുന്നത്? വെറും 10,000 പീസിന്റെ ഓർഡർ അല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഒരു കാര്യം ചെയ്യ്, തൽക്കാലം മോൻ നല്ല കുട്ടിയായിട്ട് ഓഫീസിൽ പോയി ഓർഡർ ഒക്കെ ടൈപ്പ് ചെയ്ത് വൈകുന്നേരം സക്കരയുടെ ഫ്ളാറ്റിലേക്ക് വാ. അയാളുടെ മോന്റെ ബർത്ത്ഡേ പാർട്ടിയല്ലേ ഇന്ന്, നിന്നെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ, അവിടെ വെച്ച് നമുക്ക് ആഘോഷമായിട്ട് ഫോട്ടോ കാണാം. എന്താ ഫോട്ടോ? ഇപ്പൊ തടാ. നോ നത്തിങ് ഡൂയിങ്. വൈകുന്നേരം പാർട്ടി. ഓക്കെ,